ലൂക്കായുടെ സുവിശേഷം 2:7. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. യേശുവിന് പിറക്കാൻ സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പ്രളയ ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടമില്ലാത്ത ഒരുപാട് മനുഷ്യരെ കാണാം. എന്തുകൊണ്ട് ഇടമില്ല, എന്തുകൊണ്ട് ഇടം കൊടുക്കുന്നില്ല എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശു ഇന്നും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ പിറക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന് പിറക്കാൻ ഇടം കൊടുക്കുന്നുണ്ടോ? യോസേപ്പും മറിയവും കൂടി സത്രമുടമയുടെ അടുത്ത് ചെന്ന് വാതിൽക്കൽ മുട്ടിയപ്പോൾ അവിടെ VIP, പ്രയോറിറ്റി, അങ്ങനെ പല മാനദണ്ഡങ്ങൾ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട യോസേപ്പിനും മറിയത്തിനും സ്ഥലം കിട്ടിയില്ല. ആ സത്രമുടമയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാകാം. പക്ഷേ അവന് നല്ല മനസ്സില്ലാതിരുന്നതിനാൽ ദൈവപുത്രന് ജനിപ്പിക്കുന്നതിന്, കാണുന്നതിന് ആ ഉടമയ്ക്ക് സാധിച്ചില്ല. പക്ഷെ നമുക്ക് വേണ്ടത് വാ ഇതിലെ എന്ന് പറയുന്ന വാതിലുകളുടെ സംസ്കാരമാണ്. 1954 ഹോൾമൻ ഹണ്ട് വരച്ച ഒരു ചിത്രമുണ്ട്. അത് ഒരു റാന്തൽ വിളക്കുമായി ഒരു മനുഷ്യൻ ഒരു വീടിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. ആ വാതിലിന് പുറത്തു നിന്ന് തുറക്കാനുള്ള സൗകര്യമില്ല, ഉള്ളിൽ നിന്ന് മാത്രമേ സാധിക്കൂ. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം വന്ന് വാതിൽ മുട്ടുകയാണ്. നീ എനിക്ക് വാതിൽ തുറന്നു തരുമോ? വെളിപാട് പുസ്തകത്തിലെ 3:19 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഞാനിതാ നിന്റെ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുമെന്ന്. ഈ ക്രിസ്മസിന് യേശു പാവപ്പെട്ടവരുടെ രൂപത്തിൽ, വീടില്ലാത്തവരുടെ രൂപത്തിൽ, വേദനിക്കുന്നവരുടെ രൂപത്തിൽ എൻ്റെ ഹൃദയവാതിൽക്കൽ വന്ന്, എൻ്റെ കുടുംബവാതിൽക്കൽ വന്ന് മുട്ടുന്നു. ഞാൻ യേശുവിന് വേണ്ടി, യേശുവിൻ്റെ ജനത്തിന് വേണ്ടി വാതിൽ തുറക്കുമോ? സത്രം എനിക്ക് തുറന്നു കൊടുക്കാമോ? നമ്മുടെ ഹൃദയത്തെ തുറക്കാം, യേശുവിന് ജന്മം കൊടുക്കാം.